നമസ്കാരം എല്ലാവരും. നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് വീഡിയോ സീരീസ് കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇൻ കേസ് ഇത് ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഇതിന് മുന്ന് ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ നമ്മുടെ ഇതിൻ്റെ പ്ലേലിസ്റ്റിൽ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് പോയി കാണാം. ഇനി വരുന്ന വീഡിയോസും ഈ പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോണത് നമ്മളൊക്കെ ഒരു ഷെയർ വാങ്ങുന്ന സമയത്ത് എന്താണ് ശരിക്കും പറഞ്ഞാൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് നമ്മൾ ഷെയർ വാങ്ങുന്ന സമയത്ത് എന്തൊക്കെയാണ് സാധാരണ കേസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലൊരു ഒരു ബ്രോക്കർ ഇൻവോൾവ് ആണ്, അതുപോലെ തന്നെ ഡിമാറ്റ് അക്കൗണ്ട്, ട്രേഡിംഗ് അക്കൗണ്ട്, കാശ് നമ്മളെങ്ങനെ കൊടുക്കും, കാശ് വാങ്ങിയിട്ട് എങ്ങനെ ഷെയർ നമുക്ക് വരും, അല്ലെങ്കിൽ ഷെയർ വാങ്ങുന്ന സമയത്ത് നമുക്ക് എന്ത് അക്കൗണ്ടാണ്, അത് അക്കൗണ്ട് ഡിസ്കൗണ്ട് ബ്രോക്കർ എടുത്ത് തുടങ്ങണോ അതോ ട്രഡീഷണൽ ബ്രോക്കർ എടുത്ത് തുടങ്ങണോ, അങ്ങനത്തെ ഒരു കുറച്ച് കാര്യങ്ങളാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ പലർക്കും ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം വേണ്ട ഒരു കാര്യം വെച്ചാൽ ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടായിരിക്കുന്നത്, ഒരു ബ്രോക്കർ എടുത്ത് പോയിട്ട് ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഡിമാറ്റിൽ കൂടെ നമ്മൾ ഷെയറിന് ഓർഡർ വാങ്ങുന്ന സമയത്ത് ശരിക്കും എന്താണ് സംഭവിക്കുന്നത്, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാന്നതിനെ കുറിച്ചാണ് നമ്മളിത് ക്വിക്കായിട്ട് പറയാനായിട്ട് ശ്രമിക്കുന്നത്. ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ക്ലിയറായിട്ട് മനസ്സിലാവട്ടും ഇതിലൊക്കെ എത്രമാത്രം കാര്യങ്ങൾ ഇൻവോൾവ് ആവണമെന്നും ഇത് എത്രമാത്രം റെഗുലേറ്റഡ് ആണെന്നും എത്രമാത്രം നമുക്ക് ഈസി ആയിട്ട് കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഷെയർ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ NSEയും നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും ആണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് കാര്യങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഇവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ മാർക്കറ്റിൽ ഇവിടെ ഷെയർസ് നമുക്ക് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഷെയർസ് ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. ഇവിടെ നമുക്ക് ഷെയർസ് വാങ്ങാം, ഷെയർസ് വിൽക്കാം. ഈ പറഞ്ഞ സ്ഥലത്താണ് നടക്കുന്ന ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതിൽ വാങ്ങുന്ന സമയത്ത് നമുക്ക് ഒരു കസ്റ്റമർക്ക് നമ്മൾ ഷെയർ പോയി വാങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും നേരിട്ട് പോയിട്ട് വാങ്ങാൻ പറ്റില്ല. ഇതിനിടയിൽ നമുക്കൊരു ഒരു ബ്രോക്കർ ഉണ്ടാവും. ഒരു ട്രേഡിംഗ് നടക്കണമെന്നുണ്ടെങ്കിൽ ഒരു ബ്രോക്കർ നമുക്ക് ഉണ്ടാവും. അപ്പോൾ ഇവിടെയാണ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഇതിനെ പറയുന്നതാണ് ട്രേഡിംഗ് മെമ്പർ എന്നാണ് പറയുന്നത്. ഈ പറഞ്ഞ ആൾക്കാരാണ് ട്രേഡിംഗ് മെമ്പർ എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് ഇന്ത്യയിൽ ഒത്തിരി ട്രേഡിംഗ് മെമ്പേഴ്സ് ഉണ്ടാവും. ഇപ്പോൾ ഈ ട്രേഡിംഗ് മെമ്പർ എടുത്ത് പോയിട്ട് നമുക്കൊരു ട്രേഡിംഗ് അക്കൗണ്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് നമുക്ക് ഏതാണോ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഷെയർ വാങ്ങാനും വിൽക്കാനും പറ്റും. നമുക്ക് ഒരു ഇൻഫോസിസ് എന്ന് പറഞ്ഞൊരു ഷെയർ വാങ്ങണമെന്നുണ്ടെങ്കിൽ എത്രയാണോ അതിൽ മാർക്കറ്റിൽ പ്രൈസ് ഉള്ളത് അത് നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. എന്നിട്ട് ആ പ്രൈസിന് നമുക്ക് വാങ്ങണമെങ്കിൽ വാങ്ങാം, അല്ലാതെ നമുക്ക് വേണമെങ്കിൽ പറയാം ഇതിനേക്കാളും താഴെ വന്നു കഴിഞ്ഞാൽ വാങ്ങണം വെച്ചാൽ നമുക്ക് ഇഷ്ടപ്പെട്ട പ്രൈസ് ഇട്ടിട്ട് നമുക്ക് വാങ്ങാനും വിൽക്കാനും പറ്റും. ഇനി സാധാരണ കേസിൽ ഒരു ഷെയർ വാങ്ങുന്ന സമയത്ത് പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഷെയർ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഷെയർ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന പരിപാടിയൊന്നുമില്ല. അതിന് പകരം ഇതിനെല്ലാത്തിനും സോഫ്റ്റ് കോപ്പിയൊക്കെ വെച്ചേക്കണം. ഇതിന് ഡീമെറ്റീരിയലൈസ്ഡ് ഫോം എന്ന് പറയും. ഈ ഡീമെറ്റീരിയലൈസ്ഡ് ഫോം എന്ന് പറഞ്ഞ സാധനം സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് രണ്ട് ഡെപ്പോസിറ്ററീസ് ഉണ്ട്. അതിനാണ് NSDL അല്ലെങ്കിൽ CDSL എന്ന് പറയുന്നത്. അപ്പോൾ NSDL NSE ആണ്, CDSL BSE ആണ്. അപ്പോൾ ഇത് ഏതിലായാലും വെച്ചാൽ മതി. ഈ ഡെപ്പോസിറ്ററി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു ലോക്കർ എന്ന് വേണമെങ്കിൽ പറയാം. ഈ ലോക്കറിന് ഇത് വെക്കാനായിട്ട് ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് എന്ന് പറഞ്ഞിട്ട് ആൾക്കാരുണ്ട്. ഇപ്പോൾ ഈ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് എന്ന് പറഞ്ഞാൽ ഇവരൊരു ബ്രാഞ്ചായിട്ട് വേണമെങ്കിൽ കൂട്ടാം. ഇതെന്ന് പറഞ്ഞാൽ ഓരോ ബ്രോക്കേഴ്സും ഇപ്പോൾ ഇവരുടെ പാർട്ടിസിപ്പൻസ് ആയിരിക്കാം. ചില ഒരു ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് അല്ലാത്ത ബ്രോക്കേഴ്സും ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻ്റെ അടുത്ത് നമ്മുടെ ഈ ഷെയർ എന്ത് ചെയ്യും, ലോക്കർ പോലെ വെച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ ഷെയർ സുരക്ഷിതമായിട്ട് അവിടെ ഇരുന്നോളും. നമുക്കങ്ങനെ ഷെയർ സർട്ടിഫിക്കറ്റ് സൂക്ഷിച്ച് വയ്ക്കുക അങ്ങനെയൊന്നുമല്ല. ഇപ്പോൾ പണ്ടത്തേക്ക് ഷെയർസ് എന്ന് വെച്ചാൽ ഫിസിക്കൽ ഷെയർ ആയിരിക്കും. അതിന് നമുക്ക് ഈ പറഞ്ഞ ഡീമെറ്റീരിയൽ ഫോമിലേക്ക് ആക്കി വെച്ചിട്ട് ഇതിൽ സൂക്ഷിച്ച് വയ്ക്കാനും ഉള്ള പ്രൊവിഷൻ ഉണ്ട്. എന്തുകൊണ്ടും ഡീമെറ്റലൈസ്ഡ് ഫോമിൽ വെക്കുന്നതാണ് നല്ലത്. ലിസ്റ്റഡ് ഷെയർസ് ആണെങ്കിൽ എല്ലാവരും ഡീമെറ്റീരിയലൈസ്ഡ് ഫോർമാറ്റിലായിരിക്കും ഇരിക്കുന്നത്. ഇനി നമ്മൾ ഒരു കസ്റ്റമർ വന്നിട്ട് ഷെയർ വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രോക്കറുടെ ലെഡ്ജറിലായിരിക്കും പൈസ വെച്ചേക്കുന്നത്. എന്നിട്ട് ശരിക്കും പറഞ്ഞാൽ ഷെയർ ഒരു വിൽക്കുന്ന ട്രാൻസാക്ഷൻ നടക്കണമെങ്കിൽ ആരാണോ വാങ്ങാൻ പോകുന്നത് അയാളിൽ നിന്ന് ക്യാഷ് കിട്ടുന്ന അയാൾക്ക് ഷെയർ കിട്ടിയിരിക്കണം. അപ്പോൾ ഇത് സെറ്റിൽ ചെയ്യാനായിട്ട് നമുക്കൊരു ക്ലിയറിംഗ് എന്ന് പറയും, പിന്നെ ക്ലിയറിംഗ് മെമ്പർ എന്ന് പറഞ്ഞിട്ടൊരു ഒരു ആൾക്കാരുണ്ട്. ഇവരാണ് ഈ പറഞ്ഞ ക്യാഷ് ഉറപ്പായിട്ടും കളക്ട് ചെയ്യുന്നതും അതേപോലെ ഷെയർ ഈ പറഞ്ഞ ആൾക്ക് കൊടുക്കും. അപ്പോൾ ഒരു ക്ലയൻ്റ് ഉണ്ടാവും, ഒരു ഷെയർ ക്ലയൻ്റ് ഉണ്ടാവും, അദ്ദേഹം ഷെയർ കൊടുക്കുന്നു,
അയാൾക്ക് ക്യാഷ് കിട്ടുന്നു. ഈ ട്രാൻസാക്ഷൻ ഉറപ്പാക്കുന്നത് ക്ലിയറിംഗ് മെമ്പേഴ്സാണ്. അപ്പോൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് ആരാണ്? ഒരു ബ്രോക്കറാണ് ആ ഉത്തരവാദിത്വം എടുത്തിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ഈ ബ്രോക്കറുടെ അടുത്ത് ഒരു ക്ലയൻറ്റിന് ഉണ്ടാവേണ്ട എന്താണ്? ട്രേഡിംഗ് അക്കൗണ്ട്. ട്രേഡിംഗ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഈ എക്സ്ചേഞ്ചിൽ നിന്ന് വാങ്ങാനും വിൽക്കാനും പറ്റുള്ളൂ. ഇനി നമുക്ക് ഈ ഷെയർ സൂക്ഷിച്ച് വയ്ക്കാൻ എന്താണ് വേണ്ടത്? ഡിമാറ്റ് അക്കൗണ്ട് വേണം. അപ്പോൾ ഡിമാറ്റ് ആൻഡ് ട്രേഡിംഗ് അക്കൗണ്ട് ഉണ്ടെങ്കിലാണ് ഈ പറഞ്ഞ ഷെയർ വാങ്ങാനും വിൽക്കാനും പറ്റുന്നത്. അപ്പോൾ ഇത് ഒരു ബ്രോക്കറുടെ തന്നെയാണ്. അപ്പോൾ ഈ ഡിമാറ്റ് അക്കൗണ്ട് ഇപ്പോഴത്തെ കാലത്ത് എന്താ നടക്കുന്നത്? നമുക്ക് രണ്ട് വിധത്തിൽ ആൾക്കാർക്ക് ഇപ്പോൾ എല്ലാ ഇത് നമുക്ക് വാങ്ങാനും വിൽക്കാനും അറിയാം. നമുക്ക് വെബ് വേർഷനിൽ നമുക്ക് വെബ്സൈറ്റിൽ കൂടെ ഒക്കെ വെബ് വേർഷനിൽ നമുക്ക് എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മൊബൈൽ ആപ്പിൽ കൂടെ നമുക്കിപ്പോൾ ട്രേഡിംഗ് ആൻഡ് ഡിമാറ്റ് അക്കൗണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇനി ഇതല്ല, നമുക്ക് ഒരു ബ്രോക്കറെടുത്ത് വിളിച്ച് നമുക്കിതൊന്നും സ്വന്തമായിട്ട് മൊബൈലിൽ കൂടെ ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ ബ്രോക്കറെടുത്ത് ഒരു ഡീലർ ഉണ്ടാവും, അവരെ വിളിച്ച് പറഞ്ഞാൽ മതി, അവർ വാങ്ങാൻ വയ്ക്കുകയൊക്കെ ചെയ്തോളൂ. ഈ ഫെസിലിറ്റി നമുക്ക് അവൈലബിൾ ആണ്. സാധാരണ കേസിൽ വെബ്സൈറ്റിൽ കൂടെയും ആപ്പിൽ കൂടെയും ചെയ്യണതിന് ഇപ്പോൾ ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സ് എന്ന് വെച്ചാൽ നമുക്ക് വളരെ കുറഞ്ഞ ബ്രോക്കറേജിൽ നമുക്ക് ഇപ്പോൾ നമ്മുടെ ട്രേഡിംഗ് ട്രാൻസാക്ഷൻസ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഒരു നമുക്കൊരു ആപ്പ് ഉണ്ടാവും, അതിൽ കൂടെ നമുക്ക് വാങ്ങാനും വിൽക്കാനും പറ്റും. അവരുടെ അടുത്ത് ഇവൻ ചിലയിടത്ത് ഫുള്ളി ഫ്രീ ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചിലർക്ക് അവർക്കൊരു AMC മാത്രം കൊടുത്താൽ മതി, ഒരു ആനുവൽ മെയിൻ്റെ ചാർജ് മാത്രം കൊടുത്താൽ മതി. ചിലവർക്കാണെന്നുണ്ടെങ്കിൽ 20 രൂപ എന്നുള്ള രീതിയിൽ നമുക്ക് ട്രാൻസാക്ഷൻ ചാർജിൽ കൊടുത്തിട്ട് നമുക്ക് ട്രാൻസാക്ഷൻ ഉണ്ടാവും. അവരിൽ നിന്ന് വേറെ സർവീസൊന്നും പ്രതീക്ഷിക്കേണ്ട, നമുക്ക് തന്നെ അറിഞ്ഞിരിക്കണം എങ്ങനെ വാങ്ങാനും വിൽക്കാനും എന്നൊക്കെ ഉള്ളത്. അവർ നമുക്ക് അഡ്വൈസോ അല്ലെങ്കിൽ നമുക്ക് ട്രേഡ് പ്ലേസ് ചെയ്യാനായിട്ട് കോൾ ചെയ്തിട്ട് ചെയ്യാനൊന്നും പറ്റില്ല, നമ്മൾ തന്നെ നമ്മുടെ ആപ്പിൽ കൂടെ ചെയ്തിരിക്കണം. ഇനി അതല്ല, ട്രഡീഷണൽ ബ്രോക്കേഴ്സ് ഉണ്ടാവും. അവരുടേതാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയണേ, എനിക്ക് നിങ്ങൾ തന്നെ വാങ്ങി വിൽക്കണം, നിങ്ങൾക്ക് ഏതാണ് ഇപ്പോഴത്തെ ഒരു വാങ്ങാനും വിൽക്കാനുള്ള ഈ പർട്ടിക്കുലർ സ്റ്റോക്ക് നല്ലതാണോ എന്നൊക്കെ ഒരു അഭിപ്രായം ചോദിക്കാനൊക്കെയാണെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് അതും പറ്റും. എന്തെങ്കിലും ഒരു റിസർച്ച് സപ്പോർട്ടും കാര്യങ്ങളും വേണം, അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഓർഡർ പ്ലേസ് ചെയ്യാനുള്ള സപ്പോർട്ട് ഇതെല്ലാം ഈ പറഞ്ഞ ട്രഡീഷണൽ ബ്രോക്കേഴ്സിനടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സിനടുത്തുള്ള കുറവ് എന്താണ്? വളരെ കുറഞ്ഞ ചിലവർക്ക് 20 രൂപ അല്ലെങ്കിൽ 0 റുപ്പീസൊക്കെ ആയിരിക്കും ഒരു ട്രാൻസാക്ഷൻ കൊടുക്കണം. ഇവിടെ ആണെങ്കിൽ ശതമാനം വെച്ചായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ഇപ്പോൾ ചിലവരാണെന്നുണ്ടെങ്കിൽ 0.3%, 0.5%, ഇങ്ങനെയൊക്കെ പല പല ഓരോരുത്തർക്കും ഓരോരോക്കെ ഈവൻ 0.75% അടക്കം ചാർജ് ചെയ്യണ ബ്രോക്കേഴ്സ് നമുക്ക് ഉണ്ട്. അപ്പോൾ ഇത് അവരുടെ തന്നെ അതിനുള്ള സർവീസ് കിട്ടും എന്നുള്ളതാണ് ഇതിലത്തെ ഒരു ഇതിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതാണ് പൊതുവേ ഒരു ബ്രോക്കറുടെ അടുത്ത് എങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ഷെയർ വാങ്ങാന്നുള്ളതിൻ്റെ ഒരു ഒരു സാധാരണ നടക്കുന്ന ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിന് ഇത് എല്ലാവരും ബേസിക്കായിട്ട് ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനേക്കാളും മുന്ന് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇതെല്ലാവർക്കും ഉപകാരപ്രദമായി വിചാരിക്കുന്നു. എസ്പെഷ്യലി നിങ്ങളൊക്കെ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇത് മിക്കവാറും അറിയാൻ പറ്റും. അല്ലെങ്കിലും ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടിയും ഒരു എന്താണ് ഇതിൻ്റെ പുറകിൽ നടക്കുന്നതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ അറിയും. ഇതിൻ്റെ കുറച്ചും കൂടിയും കോംപ്ലിക്കേറ്റഡ് ആക്കി വേണമെങ്കിൽ പറയാം. എനിക്ക് തോന്നുന്നു ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ, എങ്ങനെ ട്രാൻസാക്ഷൻസ് നടക്കാന്നുള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിലോ അല്ലെങ്കിൽ ഇമെയിലിലോ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ അതിനുള്ള ആൻസർ തരാനായിട്ട് ശ്രമിച്ചോളാം. അപ്പോൾ എല്ലാവരും സ്റ്റോക്ക് മാർക്കറ്റ് സീരീസ് കീപ്പ് വാച്ചിങ്, ആൻഡ് അതോടൊപ്പം തന്നെ ഓരോ ഫീഡ്ബാക്കുകളും തരാം. നമ്മൾ അടുത്ത ടോപ്പിക്കിൽ ഇനി അടുത്തൊരു ഡിഫറെൻറ്റ് ടോപ്പിക്കായിട്ട് ഇത് വരും. ഇതൊരു കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും സ്റ്റോക്ക് മാർക്കറ്റിലത്തെ വളരെ ബേസിക്കായിട്ടുള്ള സ്വന്തമായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാവരും ഇതിൽ നിന്ന് പഠിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അടുത്ത എപ്പിസോഡായിട്ട് കാണാം. താങ്ക് യു സോ മച്ച്.